കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ വയനാട് കൃഷി വിജ്ഞാന കേന്ദ്രം 1982 ഒക്ടോബർ മാസം അമ്പലവയലിൽ സ്ഥാപിതമായി. കെ വി കെയുടെ പ്രധാന ലക്ഷ്യങ്ങൾ സാങ്കേതിക വിദ്യയുടെ നിർണയവും പരിഷ്കരണവും കൃഷിയുടെ പരീക്ഷണങ്ങളും മുൻനിര പ്രദർശനങ്ങളും നടത്തുക എന്നതാണ്. ആവശ്യാനുസരണം വിവിധ വിഷയങ്ങളിൽ പരിശീലന പരിപാടികൾ കെ വി കെ സംഘടിപ്പിച്ചു വരുന്നു. വയനാട് ജില്ലയിലെ 4 ബ്ലോക്കുകളിലും കർഷകർക്ക് ആവശ്യമായ സാങ്കേതിക ഉപദേശങ്ങൾ കെ വി കെ നൽകി വരുന്നു. കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലെ റിവോൾവിംഗ് ഫണ്ട് പ്രവർത്തനങ്ങൾ സ്വയം സഹായ സംഘങ്ങൾ വഴിയാണ് നടത്തുന്നത്. നേഴ്സറി തൈ ഉൽപ്പാദന യൂണിറ്റ്, കോൺ വിത്ത് ഉൽപ്പാദന യൂണിറ്റ്, ബയോ കൺട്രോൾ യൂണിറ്റ് അഥവാ ജൈവരോഗ കീടനിയന്ത്രണ ഉപാധികൾ ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റ്, മണ്ണ് പരിശോധനാ കേന്ദ്രം, ഭക്ഷ്യസംസ്കരണ യൂണിറ്റ്, സമ്പൂർണ്ണ യൂണിറ്റ്, ഏക യൂണിറ്റ്, മൃഗസംരക്ഷണ യൂണിറ്റ് എന്നിവയാണ് പ്രധാന യൂണിറ്റുകൾ. നഴ്സറി യൂണിറ്റിൽ പ്രധാനമായും കുരുമുളക്, കാപ്പി, പഴം, പച്ചക്കറി തൈകൾ, അലങ്കാര സസ്യങ്ങൾ, ഔഷധ സസ്യങ്ങൾ തുടങ്ങിയവയുടെ നടീൽ വസ്തുക്കളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കൂൺ കൃഷിയിലൂടെ പ്രതിവർഷം 450 കിലോഗ്രാം കൂൺ ഈ കേന്ദ്രത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നു. മൃഗപരിപാലന യൂണിറ്റിൽ ഗ്രാമശ്രീ, BV380, കരിങ്കോഴി, വെൺറോഗ് എന്നീ ഇനങ്ങളുടെ വിൽപ്പനയിലൂടെയും മുട്ട വിപണനത്തിലൂടെയും ഏകദേശം 800,000 രൂപയുടെയും മലബാറി, ജമുനപ്യാരി, ക്രോസ് ബ്രീഡ് ആടുകളുടെയും വിൽപ്പനയിലൂടെ 82,000 രൂപയുടെയും വരുമാനം ലഭിക്കുന്നു. മണ്ണ് ജലപരിശോധനാ യൂണിറ്റ് മുഖേന മണ്ണ് സാമ്പിളുകൾ പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നൽകി സംയോജിത വളപ്രയോഗ ശുപാർശകൾ കെ വി കെ നൽകി വരുന്നു. ജില്ലയിലെ കർഷകർക്ക് ആവശ്യമായ ജീവാണുവളങ്ങളുടെയും ജൈവ കീടരോഗനാശിനികളുടെയും ഉൽപ്പാദനവും വിതരണവും പ്രധാനമായും കെ വി കെയിൽ നിന്നാണ്. കേന്ദ്രത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പഴം പച്ചക്കറി സംസ്കരണ യൂണിറ്റ് മുഖേന വിവിധ പഴം പച്ചക്കറികൾ സംസ്കരിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നു. കർഷകർക്ക് അവരവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ സംസ്കരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിനാവശ്യമായ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ ഇവിടെ സജ്ജമാണ്. വയനാട് ജില്ലയിലെ കർഷകർക്ക് ആവശ്യമായ സാങ്കേതിക ഉപദേശങ്ങൾ, പരിശീലന പരിപാടികൾ, കൃഷിയുടെ സന്ദർശനങ്ങൾ എന്നിവ നൽകി വരുന്ന അമ്പലവയൽ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സേവനങ്ങൾ കർണാടക, തമിഴ്നാട് എന്നീ അയൽ സംസ്ഥാനങ്ങളും പ്രയോജനപ്പെടുത്തുന്നുണ്ട്.